പെരുതിയുടെ ട്രെയിലറിലും ഫസ്റ്റ് ലുക്കിലൊക്കെ കുറെ രക്തം പേര് സൂചിക്കുന്നു സൂചിപ്പിക്കുന്നത് പോലെ തന്നെ രക്തമാണ്. ഇതൊരു വയലൻസ് ആണ് സിനിമയുടെ പ്രമേയം. വയലൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോ നമ്മുടെ ചരിത്രങ്ങളിൽ പഠിച്ചിട്ടുള്ളതിലധികം യുദ്ധങ്ങളും വിജയങ്ങളും തോൽവികളും അല്ലെങ്കിൽ ഓരോന്ന് കീഴടക്കാനും കീഴ്പ്പെടുത്താനൊക്കെയുള്ള കഥകളല്ലേ കൂടുതലും, അല്ലേ? അതെ അതെ ആ സമയങ്ങളിലെ അതിനെ നമ്മൾ യുദ്ധങ്ങൾ എന്നല്ലേ അതിൽ പറഞ്ഞിരുന്നത്, അല്ലേ? അതെ അത് യുദ്ധങ്ങൾ എന്ന് പറഞ്ഞാൽ വയലൻസ് അല്ലേ. അപ്പോ കഥകളിൽ എന്തുകൊണ്ടും വയലൻസ് ഉണ്ടാവും, അല്ലേ? അതെ ഉണ്ടാവും. കഥകളില് ഇതെല്ലാം നമ്മുടെ ആ വയലൻസ് അതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ അതിനെ അതിനെ മാറ്റി നിർത്താൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ പോരാട്ടങ്ങളും ഇതൊക്കെ ഉണ്ടാവുന്ന സമയത്ത് അതിൽ എന്തായാലും വയലൻസ് ഉണ്ടാവും. പക്ഷെ അത് കഥാപരമായിട്ട് കാണിക്കാവുന്ന വയലൻസുകളേ ഉള്ളൂ. ഷൈൻ ടോം ചാക്കോ എന്ന നടനെ ഈ കുരുതിയിലേക്ക് എത്തിച്ച ഒരു ഘടകം എന്താണ്? നമ്മള് കുരുതിയിലേക്ക് അനീഷാണ് എന്നെ വിളിക്കുന്നത്, അനീഷ് പിള്ളയിലെ റൈറ്റർ. പുള്ളി വിളിച്ചിട്ട് ഇതിന്റെ കഥയെ കുറിച്ച് ഒരു ഐഡിയ തന്നു. അപ്പൊ ആ ഐഡിയ തന്നെ നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാവും പറ്റാവുന്ന, അല്ലെങ്കിൽ ചർച്ച ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ഒരു വിഷയവും അല്ലെങ്കിൽ ചർച്ച ഉണ്ടാവുന്ന ഒരു വിഷയവും. അങ്ങനെയാണ് നമ്മളൊരു കഥയെ ഇഷ്ടപ്പെടുന്നതും, അല്ലെങ്കിൽ ആ ഒരു കഥ മൂവിയുടെ രൂപത്തിലേക്ക് ആക്കിയാൽ അല്ലെങ്കിൽ ആ രൂപത്തിലേക്ക് ആക്കാനുള്ള ഒരു ഐഡിയ ഒക്കെ ഉണ്ടാവും. കൂടാതെ ഈ ഓപ്പറേഷൻ ജാവ, ലവ്, ഈ സിനിമ എല്ലാം തിയേറ്റർ റിലീസ് ആയിട്ടായിരുന്നു വന്നത് ഈ കോവിഡ് സമയത്ത്. ഈ കുരുതി ഒരു ഒ ടി ടി റിലീസാണ്. അപ്പോ ഒ ടി ടി റിലീസാണോ അതോ തിയേറ്റർ റിലീസാണോ ഒരു എക്സൈറ്റിംഗ് ആയിട്ട് ഉള്ളത് തോന്നുന്നത്? ഒരു എക്സ്പീരിയൻസ്. ഇതിപ്പോ നമ്മൾക്ക് ഇങ്ങനെ ഒരു ലോക്ക്ഡൌൺ സിറ്റുവേഷനിൽ നമ്മൾക്ക് ഇത്രയും പടങ്ങൾ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഉണ്ടാവുന്നു എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്, അല്ലെ? ഇങ്ങനത്തെ ഭയങ്കര പരിമിതമായ ഒരു ചുറ്റുപാടിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴും നമ്മുടെ ഇവിടെ ആക്ച്വലി ഇപ്പൊ ലോക്ക്ഡൌൺ ആയിട്ട് 2020 ലോക്ക്ഡൌൺ ആയിട്ട് നമ്മള് ഒരു 2-3 മാസത്തെ കാലത്തിനിടയിൽ തന്നെ പിന്നെ വീണ്ടും മൂവി പോലത്തെ പ്രൊഡക്ഷൻസ് സ്റ്റാർട്ട് ചെയ്തു ഇൻഡസ്ട്രി. അപ്പോ ഈ ഒ ടി ടി എന്ന് പറയുന്നത് നമ്മള് തിയേറ്റർ റിലീസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇന്നത്തെ ഒരു സാഹചര്യത്തില് അതാണ് ഏറ്റവും റൈറ്റ്, അല്ലെങ്കിൽ അങ്ങനെയും നടക്കൂ, മനസ്സിലായ? ബിക്കോസ് തിയേറ്റേഴ്സ് ആർ നോട്ട് ഓപ്പൺ. അപ്പോ തിയേറ്ററിൽ കാണുന്നതും ഒ ടി ടിയിൽ കാണുന്നതും പക്ഷെ അത് എന്റെ വലിയ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു തിങ് തന്നെയാണ് അത്. പക്ഷെ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ നമുക്ക് വീട്ടിൽ നിന്ന് അധികം ആവശ്യമില്ലാത്ത, അല്ലെങ്കിൽ നമ്മുടെ അത്യാവശ്യത്തിനല്ലാതെ പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യത്തില് മൂവീസ് റിലീസ് ചെയ്യുന്നുണ്ട്. അത് ഒ ടി ടി വഴിയാണ്. അപ്പോ ഇന്നത്തെ ഏറ്റവും, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും റൈറ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ഒ ടി ടിയിൽ റിലീസ് ചെയ്യുക എന്നുള്ളതാണ്. പൃഥ്വിരാജുമായിട്ട് വീണ്ടും ഒന്നിക്കാണ്, ടിആറിൽ ഒരുമിച്ചുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു പൃഥ്വിരാജുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്? പൃഥ്വിരാജ് പ്രൊഡക്ഷൻ ആണോ നിർമ്മാണം, അതിനെ കുറിച്ച്? നല്ല സിനിമ നന്നായിട്ട് നല്ല ക്വാളിറ്റിയിൽ എടുക്കണം, അത് അതനുസരിച്ച് മാർക്കറ്റ് ചെയ്യണം, ആളുകളിലേക്ക് എത്തിക്കണം എന്ന് കറക്റ്റ് ആയിട്ട് ഐഡിയ ഉണ്ട്. അത് മാക്സിമം നല്ല രീതിയിൽ തന്നെ അത് നടത്താൻ ട്രൈ ചെയ്യുന്നു. അതില് വളരെയധികം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എപ്പോഴും അവിടെ ഒരു വർക്ക് ഉണ്ട്. അവിടെ ഒരു ഏത് പ്രൊഡക്ഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു മൂവി ആണെങ്കിലും അതുമായി ബന്ധപ്പെട്ട് ആ പ്രൊഡക്ഷന് ഏറ്റവും ആദ്യം വേണ്ടത് ഇത് നമ്മുടെ പരിപാടിയാണ്, അത് നല്ല പോലെ അത് അവരുടെ ഒരു പരിപാടി അല്ലെങ്കിൽ അവരുടെ ഒരു പ്രൊഡക്റ്റ് അത് വളരെ നല്ല രീതിയിൽ തന്നെ മേക്ക് ചെയ്തെടുത്ത് ആളുകളിലേക്ക് എത്തിക്കണം എന്നുള്ള അതിനൊരു ഐഡിയ ഉണ്ട്. കറക്റ്റ് അത് ചെയ്യേണ്ടതായിട്ടുള്ള അല്ല, കറക്റ്റ് ആയിട്ടുള്ള നല്ല അച്ചടക്കത്തോടെയുള്ള കാര്യങ്ങളാണ് അബൌട്ട് പൃഥ്വി പ്രൊഡക്ഷൻ. അത് സുപ്രിയ ആണ് പുള്ളിയുടെ കൂടെ നിന്ന് അതിനുള്ള കാര്യങ്ങൾ. ഞാൻ ലൊക്കേഷനില് സുപ്രിയ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഷൂട്ട് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ പൃഥ്വി അധികം സംസാരിക്കില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയങ്ങൾ വളരെ കുറവായിരിക്കും. ഓൾ ദ ടൈം ഈ തിങ്കിങ് അബൌട്ട് മൂവി, അങ്ങനെ ഫുൾ എന്താണ് ചെയ്യേണ്ട കാര്യം അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അതിനെ കുറിച്ച് തിങ്ക് ചെയ്യുന്നു. സോ ദേ ആർ ഡൂയിങ് ഗുഡ് ആസ് എ പ്രൊഡക്ഷൻ. ആമേൻ എന്ന ചിത്രത്തിലാണ് അഭിനന്ദൻ രാമാനുജൻ എന്ന ക്യാമറമാൻ ഒരു അത്ഭുതം മലയാളികളിൽ കണ്ടു. ഈ സിനിമയിലും അഭിനന്ദൻ രാമാനുജൻ തന്നെയാണ് ക്യാമറ വന്നിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഒരു ക്യാമറ അത്ഭുതം കാണാൻ ഈ സിനിമയിൽ കാണാനുണ്ടാവുമോ? അഭിനന്ദ് രാമാനുജൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ടത് വളരെ കൂളായിട്ടുള്ള ഒരു കൈ, വളരെ യങ്. ഞാൻ ആദ്യം കേട്ടപ്പോ നമുക്ക് അഭിനന്ദ് രാമാനുജൻ എന്നുള്ളതിനൊക്കെ പഴയ ഒരു ഇമേജ് അല്ല നമ്മുടെ ഉള്ളിലുള്ളത്.
നമ്മള് അങ്ങനത്തെ ഒരാളായി കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇമേജ് പോലും അതിനോട് ചേർന്ന് അങ്ങനെയല്ല കണ്ടിട്ടുള്ള കുറച്ച് വേറൊരു പക്ഷെ പ്രത്യേകിച്ചും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പുള്ളി ആമ എന്ന് പറയുന്ന ചിത്രം നമ്മൾക്ക് കണ്ടിരിക്കുന്ന സമയത്ത് അതൊരു അതൊരു ദൃശ്യാനുഭവം തന്നെയായിരുന്നു. അതായത് എല്ലാ രീതിയിലുള്ള ഒരു അനുഭവമാണ്, നല്ലൊരു ദൃശ്യാനുഭവം കൂടിയായിരുന്നു. അത് ഒരു നാടും ഒരു നാട്ടും അതിനു ചുറ്റു പറ്റിയൊരു സംസ്കാരം അല്ലെങ്കിൽ അതെല്ലാം അതിലെ നേരങ്ങൾ കാലങ്ങൾ ഒക്കെ നമുക്ക് കാണാം ആ കഥയില്, രാവിലെ രാത്രി അല്ലെങ്കിൽ അങ്ങനെ. അപ്പോ ഇതില് അത് നമ്മള് പടം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് അധികം ബോധവടായിരിക്കില്ല. പടം കാണുന്നതില് അല്ലെങ്കിൽ ആ കഥ കാണുന്നതിൽ നിന്ന് സിനിമോട്ടോഗ്രാഫി ഒരിക്കലും വേർതിരിച്ച് കാണാൻ പറ്റില്ല ഒരു കാര്യങ്ങളും. അതില് ഒരു മാജിക് കാണുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചിത്രം വളരെ നല്ല രീതിയിൽ നമ്മുടെ ഉള്ളിലേക്ക് പതിപ്പിക്കുക അല്ലെങ്കിൽ പതിയുക എന്നുള്ള സാധനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു ഫോട്ടോഗ്രാഫി ആയിരിക്കും. കാരണം ഫോട്ടോഗ്രാഫി കാണിക്കാനായിട്ട് ചെയ്യുന്നു സംഭവങ്ങളല്ലാതെ, ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന ഒരു സാധനം അതായത് അവിടെ ഒരു ഫോട്ടോഗ്രാഫർ നിന്ന് പകർത്തിയതാണ് ഇതെല്ലാ ചിത്രങ്ങളും അല്ലെങ്കിൽ ഇത് ഈ കഥ എന്നുള്ളതും മറന്നു പോകുന്ന നിമിഷങ്ങൾ വരും ചില ചിത്രങ്ങൾ കാണുമ്പോൾ മനസ്സിലായ. അതാണ് ഒരു രീതിയിലുള്ള എന്ന് പറയാം വേണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഛായാഗ്രഹണം എഡിറ്റിംഗ് ആണെങ്കിലും അങ്ങനെ ഒരു എഡിറ്റ് ചെയ്ത് ചേർത്ത് വെച്ചതാണ് എന്ന് നമുക്ക് ഒരിക്കലും തോന്നില്ല ചില എഡിറ്റിംഗ് അല്ലെങ്കിൽ ചില ചിത്രങ്ങൾ കണ്ടു കഴിഞ്ഞാൽ. എഡിറ്റിംഗ് ആണെന്ന് കൊണ്ട് തോന്നുന്നത് ചിലപ്പോൾ പലപ്പോഴും അത് എത്രത്തോളം നല്ലതായിരിക്കും എന്നറിയില്ല. അത് അപ്പൊ അങ്ങനെ ഒരു മാജിക് നമുക്ക് കാണാൻ നമ്മള് വിഷ്വലി കാണാനിരിക്കുന്നത് കാണാൻ ഇരിക്കേണ്ട കാര്യമില്ല. അത് കഥാപരമായിട്ടും നമ്മുടെ ഉള്ളിലേക്ക് കിട്ടുകയാണെങ്കിൽ അത് വേർതിരിവില്ലാതെ അത് നല്ലൊരു ഫോട്ടോഗ്രാഫി ആയിട്ടാണ്, അതൊരു നല്ല ഫോട്ടോഗ്രാഫി ആവും. അതാണ് അതിന്റെ മാജിക്. ഓപ്പറേഷൻ ജാവയുടെ ഡയറക്ടർ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു, ഷൈം ടോം ചാക്കോയോട് കഥ പറയുമ്പോ ഒരു പേടിയാണ്, കാരണം അതെന്തുകൊണ്ട് ഇതെന്തുകൊണ്ട് ചോദിക്കും. അതുകൊണ്ട് ഫുൾ വെൽ പാക്ക്ഡ് ആയിട്ടുള്ള ഒരു കഥയുമായിട്ട് ഷൈം ടോം ചാക്കോയെ കാണാൻ പോവാൻ കഴിയും എന്നൊരു ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. എല്ലാ കഥയും അങ്ങനെയാണോ തിരഞ്ഞെടുക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു കഥ കേൾക്കുമ്പോൾ നമുക്കത് വീണ്ടും ചർച്ച ചെയ്യാനും അല്ലെങ്കിൽ ആ വിഷയത്തെ കുറിച്ച് ആലോചിച്ച് സംസാരിക്കാനും സമയം കണ്ട അല്ലെങ്കിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾക്ക് വർക്ക് ചെയ്യേണ്ട കഥയാണ്. അതാണ് തരുൺ പറഞ്ഞത്, അങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കും. അത് കാര്യങ്ങൾ ചോദിക്കുന്നത് നമ്മൾ ആ ഒരു കഥയിലേക്ക് കടക്കുന്നത് കൊണ്ടാണ്. പക്ഷെ കടന്നതിന് ശേഷം അത് കൺവിൻസ്ഡ് ആവേണ്ട ഒരുപാട് ഏരിയാസ് ഉണ്ട്. ആസ് ആൻ ആക്ടറും ആസ് ആൻ ആക്ടർ അത് കൺവിൻസ്ഡ് ആവേണ്ട ഒരു ഏരിയ ഉണ്ട്. അതിനു വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. അതായത് അത് വേറൊരാളുടെ ഉള്ളിലുള്ള ഒരു ഇമാജിനേഷൻ അല്ലേ, കറക്റ്റ് ആസ് അത് കംപ്ലീറ്റ്ലി നമ്മൾക്ക് അതിനെ പറ്റിയിട്ട് ചിലപ്പോൾ നമ്മൾ ആലോചിക്കുന്ന ഇമേജില് അല്ലെങ്കിൽ ഇമാജിനേഷനിലായിരിക്കില്ല പുള്ളി കണ്ടിട്ടുണ്ടാവും, മനസ്സിലായ. അതിന്റെ കൂടുതൽ ഒരു വ്യക്തമായ എന്നാലും വ്യക്തമായിട്ടുള്ള ഒരു പിക്ചർ കിട്ടില്ല ഒരു ഡയറക്ടർ ചിന്തിച്ചതിന്റെ, എനിക്കറിയില്ല. വ്യക്തമായ ഒരു പിക്ചർ കിട്ടാൻ എന്തെങ്കിലും ചാൻസസ് ഉണ്ടോ എന്നുള്ളത് കൊണ്ടാണ് ചോദ്യങ്ങൾ ഉണ്ടാവും. ആ ചോദ്യങ്ങളൊക്കെ ആയിരിക്കും ആളുടെ ഉള്ളിലുള്ള ആ ഇമേജ് അല്ലെങ്കിൽ ഇമാജിനേഷനോട് ചേർന്ന് നിൽക്കുന്ന ഒരു രൂപത്തിൽ നമുക്ക് കിട്ടാൻ ഒരു ഐഡിയ കിട്ടാൻ. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു കഥ കേൾക്കുന്ന സമയത്ത് അതിൽ വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടാവുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവും. അതാണ് തരുൺ പറഞ്ഞ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. പിന്നെ വെൽ പാക്ക്ഡ് ആയിട്ട് ഒരു ഡയറക്ടർ പോവാൻ എന്നൊന്നുമില്ല, ഒരു ഡയറക്ടർ എപ്പോഴും വെൽ പാക്ക്ഡ് ആയിരിക്കും. പുള്ളിനെ പാക്ക്ഡ് ആക്കേണ്ട ഒരു അവസ്ഥയൊന്നും ഒരു ആക്ടറിന് ഉണ്ടാവുന്നില്ല. അത് ഒരു ആക്ടർ എത്രത്തോളം നമ്മൾ പറഞ്ഞാലും ചെയ്യുമ്പോഴും ചിലപ്പോ ഒരു ഡയറക്ടറുടെ ഇമാജിനേഷനിലുള്ള ഒരു രൂപത്തിൽ അടുത്തേക്ക് എത്താൻ ചിലപ്പോ പറ്റിക്കൊള്ളണം എന്നില്ല, മനസ്സിലായ. അത് പിന്നെ ആ ഡയറക്ടർ ആ ആക്ടറിൽ വർക്ക് ചെയ്തിട്ട് ആ ആക്ടർ പോലും അറിയാതെ, അതായത് പുള്ളി പോലും പ്ലാൻ ചെയ്യാത്ത രീതിയിൽ അത് സംഭവിക്കുമ്പോഴാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം അവിടെ സംഭവിപ്പിക്കുകയല്ലേ ഈ ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെറും ആക്ഷൻ കട്ട് പറയില്ലല്ലോ ഒരു സംഭവം ഒരു കഥയുടെ ഒരു ഭാഗം അവിടെ സംഭവിപ്പിക്കുകയല്ലേ. ഡയറക്ടർ ഫുള്ളി പാക്ക്ഡ് ആയിട്ട് ചെല്ലേണ്ട കാര്യം എപ്പോഴും പാക്ക്ഡ് ആയിരിക്കും. അടുത്ത ഒരു ചോദ്യം, ഈ കിട്ടുന്ന എല്ലാ കഥാപാത്രങ്ങളും ടൈപ്പായി ടൈപ്പ് ചെയ്യപ്പെടുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? അതൊരു നെഗറ്റീവ് വിഷയമുള്ള അല്ലെങ്കിൽ ആ രീതിയിലേക്ക് കൂടുതൽ കഥാപാത്രങ്ങൾ ആ രീതിയിൽ കിട്ടുന്നതിൽ ടൈപ്പിംഗ് ഫീൽ ചെയ്തിട്ടുണ്ടോ? ടൈപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയില്ല. നമ്മളിപ്പോ ഒരേ കാര്യം തന്നെയാണ് അല്ലെങ്കിൽ ഒരേ പരിപാടികൾ തന്നെയാണ് ചെയ്യുന്നതെങ്കിലും അതില് ആ ചെയ്യുന്ന വ്യക്തികൾ തമ്മിൽ ഒരു ഡിഫറൻസ് ഉണ്ടാവാൻ നമ്മൾ ട്രൈ ചെയ്യാറുണ്ട്, മനസ്സിലായ. ഇപ്പൊ നമ്മൾക്ക് ചിലപ്പോ ഒരു നമ്മൾ ചെയ്യുന്ന ചിത്രങ്ങളിൽ ഒരു 10 അല്ലെങ്കിൽ നമ്മൾ 4-5 പോലീസ് ക്യാരക്ടറിനെ ചെയ്യേണ്ടി വരും, മനസ്സിലായ.
അത് കഥകളാണ്, കഥകളിലെ എന്തുകൊണ്ടും അങ്ങനത്തെ ക്യാരക്ടേഴ്സ് വരാലോ. അപ്പൊ ഈ ക്യാരക്ടേഴ്സിന് എത്രത്തോളം ഡിഫറൻസ് വരുത്താം, ലുക്ക് വൈസ് ആൻഡ് അയാളുടെ പെരുമാറ്റം, അയാളുടെ ആറ്റിറ്റ്യൂഡ് വൈസ് ഉള്ള വ്യത്യാസങ്ങൾ എത്ര വരുത്താം എന്നുള്ളതാണ് നമ്മളെ കുറിച്ചിട്ട് പിന്നെ നമ്മൾ ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആക്കുന്ന ഒരു ഏരിയ. ടൈപ്പ് കാസ്റ്റ് ആയി പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇനി അതിൽ വർക്ക് ചെയ്യണം എന്ന് അർത്ഥം. ആ വ്യത്യാസം നിങ്ങൾക്ക് തോന്നി തുടങ്ങിയിട്ടില്ല, അതില് ഇനിയും വർക്ക് ചെയ്യണം, ഇനിയും വ്യത്യാസങ്ങൾ ഉണ്ടാകും. ടൈപ്പ് കാസ്റ്റ് ആയി പോകുന്നൊരു തോന്നലില്ല, പക്ഷെ അത് നമ്മളാണ് കുറച്ചും കൂടി കൂടുതൽ വാച്ച് ചെയ്യേണ്ടത്. ടൈപ്പ് കാസ്റ്റ് ആയി പോകുന്നുണ്ട് അല്ലെങ്കിൽ ടൈപ്പ് കാസ്റ്റ് ആയി പോവാതിരിക്കാൻ നമ്മൾ ട്രൈ ചെയ്യുന്ന കാര്യം കറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആളുകളിലേക്ക് എത്തുന്നില്ല. ചിലര് പറഞ്ഞിട്ടുണ്ട് പോലീസ് ആയി കഴിഞ്ഞാൽ, സിനിമയിൽ പോലീസ് ആയി കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ അയാൾ പോലീസ് ആയി ടൈപ്പ് ചെയ്യപ്പെടാം. അപ്പൊ ആ രീതിയിലുള്ള ടെൻഷൻ അടിക്കേണ്ട ഇതുണ്ടോ? ഇല്ല, ടെൻഷൻ അടിക്കേണ്ട കാര്യം. പോലീസ് ക്യാരക്ടേഴ്സ് ഒക്കെ ഇപ്പോ പോലീസ് ക്യാരക്ടേഴ്സ് ഒക്കെ എങ്ങനെ ഡിഫറെന്റ് ആയിരിക്കും, അതൊക്കെ വേറെ വേറെ പോലീസ് എങ്ങനെ വേറെ വേറെ വ്യക്തികളായിരിക്കും എന്നുള്ളത് ഉള്ളൊരു ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ നമ്മളെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. എന്തായാലും നമ്മൾക്ക് റിപ്പീറ്റ് ചെയ്ത് ചെയ്യേണ്ടി വരും ചില ക്യാരക്ടേഴ്സ്. അത് പ്രൊഫഷൻ വൈസ് മാത്രമാണ് സെയിം ക്യാരക്ടർ ആവുന്നത്, അല്ലാതെ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. പോലീസ് ആണെന്ന് ഉണ്ടാവുള്ളൂ, ആ വ്യത്യാസം എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതാണ് ഒരു ആക്ടറിന്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ. കൂടാതെ അസിസ്റ്റന്റ് ഡയറക്ടറായി സിനിമയിൽ വന്നു, ആഗ്രഹിച്ചതുപോലെ നടനായി, പക്ഷെ ഒരു സിനിമ സംവിധാനം ചെയ്യണം എന്നില്ലേ, അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാകുമോ? ഞാൻ ശരിക്കും ഒരു ആക്ടർ ആവാനാണ് ആഗ്രഹിച്ചിട്ടുള്ളത്. എന്റെ ഏറ്റവും ആദ്യത്തെ ആഗ്രഹമാണ് ഞാൻ സിനിമയുമായി ബന്ധപ്പെട്ട് എനിക്ക് ചെയ്യാനുള്ള, അല്ലെങ്കിൽ എന്താണ് സിനിമയിൽ ചെയ്യാനുള്ളത്. എന്നെ സംബന്ധിച്ച് ഞാൻ സിനിമയിൽ ചെയ്യുന്നത് ആക്ടർ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ സിനിമയിൽ സംഭവിക്കുന്നത്. മനസ്സിലായ? ഒരു ആക്ടർ എന്താണോ ചെയ്യുന്നത് അതാണോ സിനിമയിൽ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ആക്ടേഴ്സ് ചെയ്യുന്ന ഒരു കാര്യമാണ് സിനിമയിൽ സംഭവിക്കുന്നത്. കാരണം ഒരു ആക്ടറിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. അപ്പോ ഞാൻ സിനിമയിൽ കണ്ടത് മുഴുവൻ ആക്ടറായിട്ടാണ്. അതായത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രത്തിലെ ആക്ടേഴ്സ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ, ആ ക്യാരക്ടർ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ആ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ കാണുന്നുള്ളൂ. അവിടെ ഒരു ഡയറക്ടർ കാണുന്നില്ല, എഡിറ്റർ കാണുന്നില്ല, സ്ക്രിപ്റ്റ് റൈറ്റർ കാണുന്നില്ല, മനസ്സിലായ? സിനിമോട്ടോഗ്രാഫറിനെ കാണുന്നില്ല. ഇത് പല സമയങ്ങളിലായി മുറിച്ച് മുറിച്ച് ഷൂട്ട് ചെയ്ത് ഒരുമിച്ച് വെച്ച് കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു സാധനമായിട്ട് നമ്മൾ തിങ്ക് ചെയ്യുന്നേയില്ല ആക്ടർ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പൊ ആക്ടറിനെ മാത്രമേ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ എന്റെ ശ്രദ്ധ ആദ്യം ആക്ടറിലേക്ക് മാത്രമേ പോയിട്ടുള്ളൂ. അപ്പൊ ആവണമെന്ന എന്റെ ആഗ്രഹം അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതാണ് ഏറ്റവും ചെയ്യുന്ന കാര്യം. പുതിയ സിനിമകളെ കുറിച്ച്, കുറുപ്പ്, ഭീഷ്മപർവം തുടങ്ങിയ സിനിമകളെ കുറിച്ച് നമ്മൾ റിലീസ് ചെയ്യാൻ വെച്ച കുറുപ്പ് റിലീസ് ആവുന്നുണ്ട്, പട പടവെട്ട്, അതിലൊരു കുറച്ച് ചിത്രങ്ങൾ തീരാനുണ്ട്. ഈ ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ട് ഒരു പടം ചെയ്തിരുന്നു അടിത്തട്ട്, ജിജു ആന്റണി ഡയറക്ട് ചെയ്ത ചിത്രം. ഞങ്ങളൊരു 10-25 ദിവസം മുമ്പ് ഷൂട്ട് ചെയ്ത ചിത്രം. അപ്പൊ അതാണ് ഇപ്പൊ റീസെന്റ് കഴിഞ്ഞ ചിത്രം, ബാക്കിയുള്ളതൊക്കെ ഷൂട്ട് തുടങ്ങാനായിട്ട് നിൽക്കുന്നു. ഏതായാലും കുരുതി ഒരു വലിയ വിജയമാകട്ടെ, എല്ലാവിധ ആശംസകളും.